നമസ്കാരം പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഇന്ന് രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങും രോഗബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മദനി പിതാവിനെ കാണാൻ കഴിയാതെയാണ് തിരികെ പോകുന്നത് സുപ്രീം കോടതി അനുവദിച്ച ജാമ്യ വ്യവസ്ഥയിലെ ഇളവ് അവസാനിക്കുന്നതിനെ തുടർന്നാണ് തിരികെ പോകുന്നത് രോഗാവസ്ഥയിലുള്ള പിതാവിനെ കാണാനാണ് മദിനി കേരളത്തിലെത്തിയത് എന്നാൽ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ മദനിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും ദീർഘദൂര യാത്ര അനുവദിക്കാൻ കഴിയില്ല എന്നുമുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കൊല്ലത്ത് എത്തി പിതാവിനെ കാണാനുള്ള ശ്രമം ഉപേക്ഷിച്ചത് മദിനയുടെ പിതാവിനെ കൊച്ചിയിൽ എത്തിക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം അതും കഴിഞ്ഞില്ല വെള്ളിയാഴ്ച അഞ്ച് മുപ്പതിന് ആശുപത്രി വിടുമെന്നും രാത്രി ഒൻപത് ഇരുപതിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ ബംഗളൂരുവിലേക്ക് തിരിച്ചു പോകുമെന്നും പി പി കേന്ദ്ര കമ്മിറ്റി അംഗം ടി എ മുജീബ് റഹ്മാൻ അറിയിച്ചു ജൂൺ ഇരുപത്തിയാറിനാണ് മദനി കേരളത്തിലെത്തിയത് ജൂലൈ എട്ട് വരെ മാത്രം കേരളത്തിൽ തുടരാൻ കോടതിയുടെ അനുമതി ഉള്ളതിനാലാണ് വെള്ളിയാഴ്ച ആശുപത്രി വിടുന്നത് എന്ന് പി ഡി പി ഭാരവാഹികൾ അറിയിച്ചു ഭാര്യ സൂഫിയ മദനി പി ഡി പി നേതാക്കളായ മുഹമ്മദ് റജീബ് സലീം ബാബു എന്നിവരും ഒപ്പമുണ്ടാകും മദനിയുടെ കേസ് പത്തിന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ ഇരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയാറിന് രാത്രി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ശേഷം ആംബുലൻസിൽ കൊല്ലം അൻവാർശ്ശേരി തോട്ടുപാൽ മൻസിലേക്കുള്ള യാത്രക്കിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം മദനിയെ പരിശോധിച്ചിരുന്നു ഡയാലിസിസ് വേണ്ടിവരുമെന്നും ക്രിയാറ്റിൻ കൂടുതലാണ് എന്നുമായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം എന്തായാലും അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പിതാവിനെ കാണാനുള്ള അവസരം നഷ്ടമായതോടെ പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദിനി ഇന്ന് ബംഗളൂരുവിലേക്ക് മടങ്ങുകയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ കേരളത്തിലെത്തിയ മദനി അബ്ദുൽ നാസർ മദനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മദനിക്കും പിതാവിനും യാത്ര ചെയ്യാനാകാതെ വന്നതോടെയാണ് ആ ഇരുവരുടെയും ആ ഇരുവരും കാത്തിരുന്ന് കൂടിക്കാഴ്ച നടക്കാതെ പോയത് കിടപ്പിലായ പിതാവിനെ കാണാനാണ് സുപ്രീം കോടതി അതിനിക്ക് ജാമ്യം ജാമ്യത്തിൽ ഇളവ് നൽകിയത് ഇതനുസരിച്ച് ജൂൺ ഇരുപത്തിയാറിന് ഇരുപത്തിയാറിനാണ് അദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തിയത് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെ ശാരീരിക അവശത അനുഭവപ്പെട്ട മദനിയെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രക്തസമ്മർദ്ദവും രക്തത്തിലെ ക്രിയാറ്റിനും കൂടിയതോടെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ തുടരേണ്ടി വന്നു കൂടാതെ പ്രമേഹം ഉൾപ്പെടെ മറ്റനേകം ശാരീരിക ബുദ്ധിമുട്ടുകളും മദനിക്ക് തിരിച്ചടിയായി അതിനിടെ പിതാവിനെ കൊച്ചിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനാൽ അത് നടന്നില്ല സുപ്രീം കോടതി ജൂലൈ പത്തിന് പരിഗണിക്കാനിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജി നേരത്തെ ആക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും വിജയിച്ചില്ല ഇതോടെ സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ച് വെള്ളിയാഴ്ച തന്നെ മടങ്ങാൻ മദനി നിർബന്ധിതനാവുകയാണ് രാത്രി ഒൻപത് ഇരുപതിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ മദനി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തിയിരിക്കും ഏപ്രിൽ പതിനേഴിനാണ് പിതാവിനെ സന്ദർശിക്കാൻ മദനിക്ക് സുപ്രീം കോടതി മൂന്ന് മാസത്തെ ജാമ്യ ഇളവ് നൽകിയത് എന്നാൽ സുരക്ഷാ ചെലവിനത്തിൽ അന്നത്തെ കർണാടക സർക്കാർ അറുപത് ലക്ഷം രൂപ ഒടുക്കണം എന്നാവശ്യപ്പെട്ടതോടെ യാത്ര ഒഴിവാക്കുകയും ചെയ്തിരുന്നു പുതിയ കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ഇളവ് നൽകിയതോടെയാണ് പന്ത്രണ്ട് ദിവസത്തേക്ക് മദനി കേരളത്തിൽ എത്തിയത്